സുഹൃത്തുക്കളെ നമസ്കാരം. സുമേഷ് പാലഞ്ഞിക്കാരനാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കല്ലഴിക്കുന്നിലാണ്. അവിടെ നരിമടക്കുന്ന് ഇക്കോ ടൂറിസം പദ്ധതിയിൽ ഞാൻ ഒന്ന് വന്നപ്പോൾ ഒന്ന് കാണാൻ വന്നതാ. അടിപൊളി സ്ഥല കേട്ടോ, നല്ല അടിപൊളി, നല്ല സൂപ്പർ വൈബ്. ഞാൻ ഉച്ച സമയത്താണ് ഇവിടെ എത്തിയത്. പ്രതീക്ഷിക്കാണ്ടുള്ള വരവായിരുന്നു. നല്ല ചൂടുണ്ട് ഇപ്പോൾ, മഴക്കാലമാണെങ്കിലും നല്ല മുട്ടയ്ക്ക് നല്ല പൊള്ളപോലെ ഉണ്ട്. അത് കുഴപ്പമില്ല. പക്ഷെ നല്ല എന്താ പറയുക, ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചില്ല. പഠിക്കുന്ന സമയത്തൊക്കെ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ പഠിച്ചത് മരത്തൻകോട്, പത്താം ക്ലാസ് തോറ്റിട്ട് മരത്തൻകോട് ന്യൂമാൻസ് കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇടയ്ക്ക് മിക്കവാറും സമയങ്ങളിലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഇത്ര ഒരു ഭംഗി ഇതിനെ ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എന്താണാവോ, നല്ലൊരു രസം കാണാൻ. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരണം തോന്നി. അപ്പോൾ അതൊന്ന് പകർത്തിയിട്ട് ഇപ്പം അങ്ങോട്ട് കാണിച്ചു തരാം. സൂപ്പർ കാറ്റിൽ കല്ലായിക്കുന്നിൽ ഇങ്ങനെ ഞങ്ങൾ ഓർമ്മകൾ ആയി വിട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് നമ്മുടെ സുഹൃത്താണ് ഗിരീഷ്. അപ്പോൾ ഗിരീഷിനോട് ഞങ്ങൾ രണ്ടാളും കൂട്ടാണ് കല്ലഴിക്കുന്നിലേക്ക് നരിമടക്കുന്ന് കാണാൻ വേണ്ടി വന്നത്. അപ്പോൾ ഗിരീഷിനോട് നമുക്ക് ചോദിച്ചറിയാം, എങ്ങനെയുണ്ട് ഗിരീഷ് അവിടുത്തെ കാഴ്ചകൾ, നിനക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ. ഗിരീഷ പറയടാ, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഉണ്ട്, കണ്ടിട്ട് എനിക്ക് എന്ത് തോന്നുന്നു? എവിടെ നരിമടക്കുന്ന് ഇവിടേക്ക് പോവാ? ഏത് കൂടെ? ഭയങ്കര കുണ്ടാണ് അല്ലേ. നല്ല വ്യൂ അല്ലേ. ആ കാണുന്നത് ചൊവ്വന്നൂര് ആവുന്നുണ്ട് അല്ലേ. അല്ലേ ഏ സൈഡ്? ഏ സൈഡാടാ ചൊവ്വന്നൂര്? കൊറേ കാലായാലും ഇങ്ങോട്ട് വന്നിട്ടില്ലേ. ഇതാണോടാ നരിമടക്കുന്ന്? സൂപ്പർ ആണല്ലോടാ അല്ലേ. ഡാൻസ് ഒക്കെ ഒന്ന് എടുക്കണച്ചിട്ടാണ് വന്നത്. അതായത് ദുബായിൽ മാത്രമല്ല ഡാൻസ് ചെയ്തിട്ടുള്ളു, ഇവിടെ വന്നപ്പോ നാട്ടിൽ വന്നപ്പോ ഒരുപാട് ആൾക്കാർ എന്താ ഡാൻസ്, ഏതാ ഡാൻസ്, ഇപ്പൊ പുതിയതൊന്നും ഇല്ലെന്ന് വെച്ചിട്ട്. പക്ഷെ ഇവിടെ വന്നപ്പോ ഒരു പ്രത്യേക ഒരു വൈബിലേക്കായി മാറി. ഡാൻസ് ചെയ്യാനുള്ള മൂഡും കാര്യങ്ങളൊന്നും ഇല്ല. പ്രകൃതിയോടൊരു ഇണക്കം എന്താ പറയാ, അത്രയും ഇഷ്ടം. നമ്മുടെ നാട്ടിൽ തന്നെ കുന്നോളം ഭാഗത്ത് ഇതുപോലത്തെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയൊരു സന്തോഷമാണ്. ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാണ്ടോ അറിഞ്ഞോ എത്ര ആളോട് വന്നിട്ടുണ്ടെന്ന് അറിയില്ല. ഒരു കാരണവശാലും മിസ്സാക്കരുത്. കുറച്ച് നേരം ഫാമിലി ടൈം അല്ല കൂട്ടുകാരായിട്ട് വന്നാൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. മദ്യപരം അങ്ങനത്തെ മരുന്നടി കാര്യങ്ങളൊന്നും നടക്കില്ല, കാരണം ഇവിടെ എക്കോ ടൂറിസത്തിൻ്റെ പദ്ധതിയാണ്. ആ വരുന്ന സമയത്ത് ഗേറ്റ് അവിടെ വണ്ടി വയ്ക്കാൻ 10 രൂപ, എൻട്രൻസിന് 10 രൂപ, അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലാണ്ടുള്ള നമുക്കൊരു നല്ലൊരു വൈബ്, നല്ലൊരു ഒരു മാനസിക അന്തരീക്ഷം അതിനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പൊ സുഹൃത്തുക്കളെ, വീഡിയോ നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവാണ്. നരിമടക്കുന്നിലെ കൂടുതൽ വിശേഷങ്ങളായിട്ട് ഇനി പിന്നെ കാണാം. അപ്പൊ എല്ലാവർക്കും നമസ്കാരം.